കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നെയിം സജസ്റ്റ് ചെയ്തുകൊണ്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വെബ്സൈറ്റിനെ പറ്റിയിട്ടാണ്. നെയിം സജസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനീസ് അവരുടെ പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അവർക്ക് ആ ഒരു പ്രൊഡക്റ്റിന് നെയിം ഇടാൻ വേണ്ടിയിട്ട് ഈ ഒരു വെബ്സൈറ്റിനെ സമീപിക്കും. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് നമ്മളെപ്പോലെയുള്ള ആൾക്കാർക്ക് ഈ ഒരു കമ്പനീൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ട് അതിനൊരു നെയിം സജസ്റ്റ് ചെയ്യാൻ പറയും, ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ട്. ഓക്കെ, അപ്പം നമ്മൾ നെയിം സജസ്റ്റ് ചെയ്യും, ആ ഒരു നെയിം അതിന് ആപ്റ്റ് ആണെങ്കിൽ അവരത് സെലക്ട് ചെയ്യും. അപ്പോൾ ആ ഒരു നെയിമിന് നമുക്ക് പേയ്മെൻറ്റ് തരും. പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ചെറിയ പേയ്മെൻ്റ് ഒന്നും അല്ല കേട്ടോ, $100 ഒരു നെയിം സജസ്റ്റ് ചെയ്ത് അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് ആണ്. അതുപോലെ റിസ്ക്കും കാര്യങ്ങളൊന്നും ഇല്ല, നമ്മൾ ആലോചിച്ച് ഒരു നെയിം കണ്ടെത്തണം, അത്ര മാത്രമേ ഉള്ളൂ. അതുപോലെ അത് അവർക്ക് ഇഷ്ടപ്പെടുകയും വേണം, അത് ഒന്നാമത്തെ കാര്യം. അപ്പോൾ നെയിം സജസ്റ്റ് ചെയ്തിട്ട് മാത്രമല്ല, ഇതിൽ നമുക്ക് ലോഗോ ഡിസൈൻ ചെയ്ത് കൊടുക്കാം, അതുപോലെ ടാഗ് ലൈൻ സജസ്റ്റ് ചെയ്ത് കൊടുക്കാം, അങ്ങനെയൊക്കെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം, എങ്ങനെയാണ് നമുക്ക് വർക്ക് കിട്ടുക, എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെ ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വർക്ക്സ് കിട്ടുള്ളൂ. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം, അതുപോലെ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനാബിൾ ചെയ്യുവാണെങ്കിൽ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. ഇന്ന് പറയാൻ പോണ വെബ്സൈറ്റിൻ്റെ പേര് സ്ക്വാഡ് ഹെൽപ്പ് എന്നാണ്. നമുക്ക് നെയിമൊക്കെ സജസ്റ്റ് ചെയ്തിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വെബ്സൈറ്റ് ആണ്. ചെറിയ എമൗണ്ട് ഒന്നല്ല, അത്യാവശ്യം നമ്മൾ ഒരു വർക്ക് ചെയ്താൽ തന്നെ നമുക്ക് $100 മുകളിലാണ് കിട്ടുന്നത്, ഏകദേശം 7000 മുകളിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് മന്ത്ലി ഒരു 2-3 വർക്ക് ചെയ്താൽ തന്നെ അത്യാവശ്യം നല്ലൊരു പേയ്മെൻറ്റ് കിട്ടും. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് പുതിയ കമ്പനീസ് അവരുടെ ബ്രാൻഡ്സൊക്കെ ലോഞ്ച് ചെയ്യുമ്പോൾ കുറച്ച് നെയിം നമ്മൾ സജസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അങ്ങനെ തിരഞ്ഞെടുക്കുന്ന നെയിമിനാണ് ഈ ഒരു പേയ്മെൻറ്റ് കിട്ടുന്നത്. ഇതിലൊരുപാട് കോണ്ടസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അപ്പോൾ അതിലൂടെ കോണ്ടസ്റ്റ് നടക്കുന്ന സമയത്ത് നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, അതല്ലാതെയും നമുക്കിതിൽ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഇതിൽ വർക്ക് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ നെയിം സജസ്റ്റ് ചെയ്തിട്ട് മാത്രമല്ല കേട്ടോ, നമുക്കിപ്പോൾ ലോഗോസൊക്കെ ഡിസൈൻ ചെയ്യാൻ അറിയെങ്കിൽ അതൊക്കെ ഡിസൈൻ ചെയ്തിട്ടും നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ടാഗ് ലൈനൊക്കെ അവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ. നമുക്ക് ഇപ്പോൾ നമുക്ക് അത്യാവശ്യം ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനുള്ളൊരു കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ജെന്യുവിൻ ആയിട്ടുള്ള വെബ്സൈറ്റ് ആണ് കേട്ടോ. അത്യാവശ്യം നല്ല പേയ്മെൻറ്റും കിട്ടും, ഫോൺ മാത്രം യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ ലോഗോസൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ലാപ്പിൻ്റെ ആവശ്യം വേണ്ടിവരും, അതല്ലാതെ നെയിമൊക്കെ സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഫോൺ യൂസ് ചെയ്തിട്ട് തന്നെ നല്ല ഏണിങ്സ് കിട്ടുന്ന ഒരു വെബ്സൈറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ജോയിൻ ചെയ്യുക എന്നുള്ള ഡീറ്റെയിലൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഹോം പേജിൽ കുറേ ഡീറ്റെയിൽസൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ വായിച്ച് നോക്കാം. അപ്പോൾ ഓരോരോ കമ്പനീസും കൊടുക്കുന്ന എമൗണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ നമ്മൾ ഇതിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യേണ്ട സ്റ്റെപ്പ് കുറച്ച് ഡിഫറൻറ്റാണ്. ഡിഫറൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളിതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മൊത്തം കാണണം, എന്നാൽ മാത്രമേ കറക്റ്റ് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നെയിമിംഗ് പ്ലാറ്റ്ഫോമാണ്, വേൾഡ് വൈഡ് നെയിമിംഗ് പ്ലാറ്റ്ഫോമാണ് കേട്ടോ. 200,000+ ക്രിയേറ്റീവ്സ് ഇവിടെയുണ്ട്, അതുപോലെ 15,000+ സക്സസ്ഫുൾ നെയിമിംഗ് പ്രോജക്ട്സ് ഉണ്ട്. ഹൈ ക്വാളിറ്റി കൊളാബറേഷനുമാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ പറഞ്ഞിട്ടുണ്ട്. താഴെ അവരുടെ കമ്പനീസ് അവരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനീസിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. മീൻസ് അവരുടെ ക്ലയൻറ്റ്സ്, അതായത് ഡെല്ല്, ഫിലിപ്സ്, അങ്ങനെ വലിയ വലിയ കമ്പനീസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നെയിംസ് സജസ്റ്റ് ചെയ്യാം, ടാഗ് ലൈൻ സ്ലോഗൻ സജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പം യൂട്യൂബ് ചാനലിലൊക്കെ ചെയ്യുമ്പോൾ തന്നെ ടാഗ് ലൈനൊക്കെ ചെയ്യല്ലേ, സെയിം അതുപോലെ തന്നെയാണ്. അതുപോലെ ലോഗോ ഡിസൈൻ ചെയ്ത് കൊടുക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് മുകളിൽ തന്നെ ഒരു ഐക്കൺ ഉണ്ട്, ഫസ്റ്റ് ഐക്കൺ, അതിൽ സൈനപ്പ് ലോഗിൻ എന്ന് പറഞ്ഞിട്ട് രണ്ട് ഓപ്ഷൻ ഉണ്ട്, അതിൽ സൈനപ്പ് എടുക്കാം. അപ്പോൾ നമ്മൾ നോർമൽ കൊടുക്കുന്ന പോലെ തന്നെ കുറച്ച് ഓപ്ഷൻസ് വരും. നമ്മുടെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഡിസ്പ്ലേ നെയിം, ഇമെയിൽ അഡ്രസ്സ്, പാസ്വേഡ്. ഒരു പാസ്വേഡ് നമ്മൾ ടൈപ്പ് ചെയ്യുക, ആ പാസ്വേഡ് റിപ്പീറ്റ് ചെയ്യുക. അതിനുശേഷം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ താഴെ രണ്ട് ഓപ്ഷൻ ഉണ്ട്, ജോയിൻ ആസ് എ ബയർ ഉണ്ട്, അതുപോലെ തന്നെ ജോയിൻ ആസ് എ ക്രിയേറ്റീവ് ഓർ മാർക്കറ്റ് പ്ലേസ് സെല്ലർ. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് രണ്ടാമത്തെ ഓപ്ഷനാണ്, ജോയിൻ ആസ് എ ക്രിയേറ്റീവ് ഓർ മാർക്കറ്റ് പ്ലേസ് സെല്ലർ. അതിനുശേഷം താഴെയുള്ള ഓപ്ഷൻ അലോ സ്ക്വാഡ് ഹെൽപ്പ് ടു സെൻഡ് എന്നുള്ള ഓപ്ഷൻ
ക്ലിക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതൊന്നും നമുക്ക് ഫില്ല് ചെയ്യേണ്ടെങ്കിൽ ഡയറക്റ്റ് സൈനപ്പ് വെച്ചിട്ട് നമുക്ക് ഗൂഗിൾ വെച്ചിട്ട് സൈനപ്പ് ചെയ്യാം. സോറി, അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട, നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി. അപ്പം അങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിനുശേഷം ഇങ്ങനൊരു ഓപ്ഷൻസ് വരും. ഇതിൽ നമ്മുടെ പ്രൊഫൈൽ പിക്ചർ നമ്മൾ അപ്ലോഡ് ചെയ്യുക. നമ്മുടെ ജെനുവിനിറ്റി പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ പിക്ചർ തന്നെ അപ്ലോഡ് ചെയ്യാം. അതിനുശേഷം സ്ട്രീറ്റ് അഡ്രസ്സ്, അതുപോലെ കൺട്രി, സ്റ്റേറ്റ്, സിറ്റി, പിൻകോഡ്, ഫോൺ നമ്പർ ഓപ്ഷണലാണ് കേട്ടോ. അത് വേണമെങ്കിൽ കൊടുത്താൽ മതി. അപ്പോൾ അതൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്ത ശേഷം അപ്ഡേറ്റ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇൻ്റർഫേസ് കാണാം. ഇതിലിപ്പോൾ നമ്മൾ നെയിമിംഗ് കോൺടെസ്റ്റിലാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ ടിക്ക് ചെയ്യുക. അതല്ലാതെ ലോഗോ കോൺടെസ്റ്റിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഓപ്ഷൻ കൂടി നമുക്ക് ടിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം ആ സെക്കൻഡ് ഓപ്ഷനും അത് തന്നെയാണ്. പിന്നെ പാർട്ടിസിപ്പേറ്റ് ഇൻ നെയിമിംഗ് കോൺടെസ്റ്റ്, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇത് രണ്ടാമത്തേത് പാർട്ടിസിപ്പേറ്റ് ഇൻ നെയിമിംഗ് കോൺടെസ്റ്റ് $10 സൈനപ്പ് ഫീ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അതിപ്പം $10 വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പേ ചെയ്തിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കുറച്ച് കോൺടെസ്റ്റുകളുണ്ട്. അപ്പം നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഫ്രീ ആയിട്ട് തന്നെ ചെയ്യാം, ഇതൊന്നും ആവശ്യമില്ല. അപ്പം പാർട്ടിസിപ്പേറ്റ് ഇൻ ലോഗോ കോൺടെസ്റ്റ് എന്നുള്ള ഓപ്ഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ടിക്ക് ചെയ്ത് കൊടുക്കാം, നിങ്ങൾക്ക് ചെയ്യുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ. ഓക്കെ, അതിനുശേഷം അപ്ഡേറ്റ് പ്രിഫറൻസ് എന്നുള്ള ഓപ്ഷൻ കൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ അക്കൗണ്ട് ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ആക്റ്റീവായിട്ടുള്ള നെയിമിംഗ് കോൺടെസ്റ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന 3 ലൈനിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ കോൺടെസ്റ്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കാം. അതിൽ 3rd ഓപ്ഷൻ ആക്റ്റീവ് കോൺടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ആക്റ്റീവായിട്ടുള്ള എല്ലാ കോൺടെസ്റ്റും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ 95 കോൺടെസ്റ്റ് ഇപ്പോൾ ആക്റ്റീവായിട്ടുണ്ട് കേട്ടോ. അതിൽ ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കോൺടെസ്റ്റ് മാത്രം നമുക്ക് നോക്കാം. അപ്പോൾ ഇതിലിപ്പോൾ ഫ്രീ ആയിട്ട് ഒരുപാട് കോൺടെസ്റ്റുകളുണ്ട്. അപ്പോൾ 1st ഇപ്പോഴുള്ള ഒരു കോൺടെസ്റ്റ്, കാച്ച് നെയിം ഫോർ ഇക്കോ ഫ്രണ്ട്ലി ബ്രഷസ് ഫോർ ഫേസ് ബോഡി ആൻഡ് ഹെയർ. ഇക്കോ ഫ്രണ്ട്ലി ബ്രഷേസിനുള്ള നെയിം നമ്മൾ കണ്ടെത്തുക, അത്ര മാത്രമേ ഉള്ളൂ. $100 ആണ് കേട്ടോ ഈ ഒരു വർക്ക് ചെയ്ത് അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ആ വർക്ക് ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വർക്കിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകും. അപ്പോൾ അവർ സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ആ ഒരു പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ കറക്റ്റ് വായിച്ച് നോക്കിയിട്ട് മാത്രമേ നമുക്ക് നെയിം സജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു വർക്കിൻ്റെ ഡീറ്റെയിൽസൊക്കെ തന്നിട്ടുണ്ട്. അതുപോലെ ഇവർ പറയുന്ന പോലെ തന്നെ നമ്മൾ സെയിം ചെയ്യണം കേട്ടോ. അതുപോലെ എന്നാൽ മാത്രമേ ഇവർ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഇക്കോ ഫ്രണ്ട്ലി ആണ്, ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ്, ഐ പ്രിഫർ എ ഷോർട്ട് നെയിം ബട്ട് ഐ ആം ഓപ്പൺ ടു ഓൾ ഗുഡ് ഐഡിയാസ്. നമ്പർ ഓഫ് ലെറ്റർ ഒന്നും പറഞ്ഞിട്ടില്ല, ഷോർട്ട് നെയിമാണ് ഇവർക്ക് വേണ്ടത്. 2 വേർഡ്സ് എങ്കിലും, മാക്സിമം 2 വേർഡ്സ് മാത്രമേ പാടുള്ളൂ, അതിൽ കൂടാൻ പാടില്ല. അപ്പോൾ 1 വേർഡിലുള്ളതായിരിക്കും ഇവരെ മോസ്റ്റ് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, പ്രിഫേർഡ് സ്റ്റൈൽ ഓഫ് നെയിം ഫൺ പവർഫുൾ മോഡേൺ. അപ്പോൾ അങ്ങനെയുള്ള ഒരു നെയിമാണ് ഇവർ അന്വേഷിക്കുന്നത്. അപ്പോൾ പ്രിഫേർഡ് ടൈപ്പ് ഓഫ് നെയിം, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ തന്നിട്ടുണ്ട്, അത് വായിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കാം. 4 ഡേയ്സ് 6 ഹവേഴ്സാണ് ടൈം റിമൈനിങ് ഉള്ളത്. അപ്പോൾ ആ ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ അയച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു വർക്ക് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് താഴെ തന്നെ ഗെറ്റ് ഇൻ ടച്ച് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അത് ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യാം. അപ്പം ഈ ഒരു വർക്ക് പോസ്റ്റ് ചെയ്ത ആൾക്കാരുമായിട്ട് നമുക്ക് കോൺവെർസേഷൻ നടത്താൻ പറ്റും. അപ്പോൾ സെൻഡ് ആസ് എ മെസ്സേജ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് അവർക്ക് നമ്മൾക്ക് മെസ്സേജ് അയക്കാൻ പറ്റും. ഈ ഒരു വർക്ക് നമുക്ക് തന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ നെയിം സജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ അവർ നമുക്ക് തിരിച്ച് മെസ്സേജ് ചെയ്യും, തിരിച്ച് റിപ്ലൈ ചെയ്യും. നമ്മുടെ പ്രൊഫൈല് ചെക്ക് ചെയ്ത് നോക്കിയിട്ടാണ് കേട്ടോ തിരിച്ച് നമുക്ക് ഈ ഒരു വർക്ക് തരണമെന്ന് അവർ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രൊഫൈലൊക്കെ നമ്മൾ മസ്റ്റായിട്ടും കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ആ ഒരു വർക്ക് നമുക്ക് തരുകയാണെങ്കിൽ നമുക്ക് മെസ്സേജ് ആയിട്ട് അവർ റിപ്ലൈ തരും. ഓക്കെ, അതിനുശേഷം നമുക്ക് ആ ഒരു നെയിം സജസ്റ്റ് ചെയ്തിട്ട് ആ ഒരു നെയിം ഓക്കെ ആണെങ്കിൽ നമുക്ക് അത്രയും ഒരു പേയ്മെൻറ്റ് കിട്ടും. അപ്പോൾ ഇവിടെ ഹോം പേജിൽ തന്നെ മെസ്സേജസിൻ്റെ ഒരു ഐക്കൺ ഉണ്ട്, അതിലാണ് നമുക്ക് വന്നിട്ടുള്ള മെസ്സേജസൊക്കെ നമുക്ക് കാണാൻ സാധിക്കുക. ഓക്കെ, അപ്പോൾ ഇതിലെ വിന്നേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് കാണാൻ പറ്റും. വിന്നേഴ്സിൽ റീസെൻറ്റ് വിന്നേഴ്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൽ റീസെൻറ്റായിട്ട് വൺ ചെയ്തവരുടെ ഡീറ്റെയിൽസൊക്കെ കാണാൻ പറ്റും. നിങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. September 17, 2021 $300 വിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ $135 വിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ പേര് വിൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നോക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത് PayPal ത്രൂ ആണ്.
പേപ്പാൽ അക്കൗണ്ട് എപ്പോഴും നിങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഈ ജോബ് ട്രൈ ചെയ്ത് നോക്കാം. ഫ്രീ ആയിട്ട് തന്നെ ചെയ്യാം. പേയ്മെൻ്റ് അടച്ചു കഴിഞ്ഞാൽ ഒരുപാട് വർക്ക് നിങ്ങൾക്ക് കിട്ടും, $10. പക്ഷേ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഫ്രീ ആയിട്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കാം, സക്സസ് ആവാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി, യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം.